labor level. ദേവനെ ഒരു ഡിവിഷൻ ഓഫീസർ കണ്ട് ബഹുമാനിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലാതെ ദേവനെ വിളിക്കാം. ദേവനെ ഞാൻ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നു. അതൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഞാനവിടെ അപേക്ഷ കൊടുക്കുന്നതിനായി ജോയിൻ ചെയ്യാനായിട്ട് എൽ എൽ ബിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സമയത്ത് ആദ്യം കണ്ടത് മോഹൻ സാറിനെ. ആ മോഹൻ സാറിനെ ഇന്നും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് 2005 പാസ്ഔട്ടായി. പാസ്ഔട്ടായതിനു ശേഷം ചാലപ്പുഴയിലുള്ള ഗിരിജാഗരൻ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞാൻ ജോലിഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പ് നമ്മളുടെ കോളേജിൽ നിന്ന് തുടങ്ങിയ ശ്രീജയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു സമാപ്തി. അതിൻ്റെ ഭാഗമായി 2005-2006 സെപ്റ്റംബർ 9 ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുന്നത്. വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്തും കല്യാണത്തിന് അന്നും പോലും വളരെയധികം ഭയത്തോടു കൂടിയാണ് ഞങ്ങളതിനെ ഫേസ് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, അച്ഛനെന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരെ പെരുമാറുന്നത് അറിയില്ല. എന്നിരുന്നാലും അവസാനം വിവാഹ നിശ്ചയം നടത്താനായിട്ട് വന്നു. അങ്ങനെ സെപ്റ്റംബർ 9 വിവാഹ നിശ്ചയം കഴിഞ്ഞു. 2007-2024 കല്യാണം അങ്ങനെ കൾമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അധികം താമസിയാണ് ഉത്തര മൂത്തമകള് ഉത്തര ഉണ്ടാവുകയും അതിനുശേഷം 5 വർഷത്തിനുശേഷം ഉപേന്ദ്രൻ ഉണ്ടാവുകയും ചെയ്തു. 2005-2006 വിവാഹ നിശ്ചയം കഴിഞ്ഞ് 2007 കല്യാണത്തിന് ശേഷം നമ്മുടെ മനോജ് പൊട്ടത്തിൽ അവൻ്റെ ഒരു വഴി തെരഞ്ഞെടുത്തുകൊണ്ട് കണ്ടുകൊണ്ട് എനിക്ക് പോലീസിൽ ജോലി കിട്ടുന്നുണ്ടായിരുന്നു. പോലീസിൽ കോൺസ്റ്റബിളായിപ്പോൾ അവിടെ കണ്ടമാനം പണിയുന്നു. വക്കീലാകുമ്പോൾ വലിയ പണിയൊന്നും വേണ്ട. ഞാൻ ശ്രീനോട് പറഞ്ഞു, ശ്രീജ എനിക്ക് എന്നെ വേണോ അതെൻ്റെ വരുമാനം വേണം എന്ന് വെച്ചു. അവൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. കൊടുത്ത് ചേട്ടൻ പോലെ അതിനോടൊന്ന് വിഷമിക്കണം തുടങ്ങി. അന്ന് തുടങ്ങിയ വിഷമാണ്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അന്ന് ശ്രീജാൻ്റെ കൂടെ തന്നെ നിന്നു. അവിടെ പറഞ്ഞു പോലീസിൽ പോകേണ്ട കാര്യമില്ല, ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ. 2 മാസത്തെ ട്രെയിനിങ്ങാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്താണ് ഉത്തര ഉണ്ടാകുന്നത്. അപ്പോൾ ഉത്തരയെ കാണുന്നതിനോ ഉത്തരയുടെ അടുത്ത് എത്തുന്നതിനൊന്നും സാധിച്ചില്ല. അതിനുശേഷം ഞാൻ എറണാകുളത്ത് നമ്മുടെ വിപി സന്തോഷ് ആ ടീമുകളുടെ ഇടയിലേക്കാണ് ആദ്യം പോലീസിന് രാജിവെച്ചിട്ട് നേരെ പോകുന്നത്. എൻറോൾമെൻറ്റ് അവിടെ എൻറോൾമെൻറ്റ് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കണമായിരുന്നില്ല. അവിടെ ഫിലിപ്റ്റി തോമസ് സാറിൻ്റെ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അതിന് സഹായിച്ചത് അവർ വിപിനും സന്തോഷം ആ തെരുവിളിക്കുന്ന ശിഹാബും വാദമുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എൻറോൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ 12 വർഷം 11 വർഷം സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് എറണാകുളം കോളേജിൽ വളരെ ശക്തിയുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഒരു ബാച്ചിൻ്റെ ശക്തമുള്ള ഒരു നേതാവായിട്ടാണ് ഫിലിപ്പ് ജി തോമസ് സാർ നിൽക്കുന്നത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാറിൽ ഒരു പി എ ആൻ്റണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അസുഖത്തിൻ്റെ പുറത്ത് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് ചികിത്സയ്ക്കും ഒരു രൂപ വഴിയില്ലാണ്ട് അന്ന് ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ അഡ്മിറ്റ് ചെയ്ത് അന്ന് ഉച്ച തിരിഞ്ഞ് തന്നെ ഏതാണ്ട് 1 ലക്ഷം രൂപ ഈ കൂട്ടായ്മയുടെ പേര്, അതായത് കൂടെ പഠിച്ചു എന്ന് 93 പഠിച്ച കൂട്ടായ്മയുടെ പേരിൽ 1 ലക്ഷം രൂപ അന്ന് വൈകിട്ട് ഇവരെ ഈ ഫിലിപ്പ് ജി വർഗീസ് സാറ് കളക്ട് ചെയ്തിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് അടയ്ക്കാം. അന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ബാച്ച് മേറ്റ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പവർ. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സ്ഥിതിയില്ല, ഭാര്യയ്ക്ക് ജോലിയില്ല, കുട്ടികൾ വളരെ കുഞ്ഞുങ്ങൾ. ഇയാളെങ്കിലും മരിച്ചു പോവാണെങ്കിൽ നോക്കാനായിട്ട് ഒരു വഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ കേവലം മണിക്കൂറുകൾ കൊണ്ടാണ്
ഈ ഫിലിപ്പ് ജി വർഗീസ് സാറ് ഇത്ര അധികം സംഖ്യ സ്വരൂപിച്ചിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തി അത് സക്സസ്സായി ആളുകളും പ്രാക്ടീസ്. അപ്പോ നമ്മൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യത്തിലുണ്ട്. പലർക്കും നാം ബോധ്യപ്പെടാത്തൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും ഒരു ക്ഷീണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനുള്ള പ്രാഥമികമായ ബാധ്യത നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്രൈസിസ് അന്വേഷിച്ചതിനെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും വക്കീലന്മാരാണ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഒരു രൂപ പോലും വരുമാനം ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രാക്ടീസിന്റെ ഏറ്റവും കഷ്ടതയേറിയ സമയത്ത് ദേവനൊരു പക്ഷെ അറിയാൻ പറ്റിയിരിക്കും. ഒരു പക്ഷെ നമ്മളെല്ലാവരും ഞാൻ ലേറ്ററായിട്ട് അതായത് ദേവന്റെ അമ്മയുടെ മരണത്തിന്റെ ആ സമയത്ത് അതിന് കുറച്ചു മുമ്പാണ് ദേവൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മളുടെ കൂട്ടായ്മയുടെ വീഴ്ചയാണ്. ഒരു സംശയം വേണ്ട. ദേവൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് തെറ്റിയുമ്പോൾ ദേവൻ മറന്നുപോയിണ്ടാവും. ഒരു പക്ഷേ തവൽ ചുറ്റിക്കെട്ടി അവൻ ബാലേന്ദ്രമേനെ കാണിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. ഞാനും ശിവകുമാരടക്കമുള്ള അനൂപടക്കമുള്ള ആൾക്കാർ ബെഞ്ചിമ്മ കൊട്ടിയും പൂരത്തിൻ്റെ പാട്ട് പാടിയും ആഘോഷിച്ച് നടക്കുന്ന സമയത്ത് ദേവൻ അതിൻ്റെ കൂടെ വന്നിരുന്നു. എന്നാൽ ആ ദേവൻ്റെ മനസ്സിൽ ഇതാണ് അവസ്ഥ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആർക്കും പറ്റില്ല. ഇവൻ ദേവൻ ഞാൻ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേവൻ ഇന്നലെയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ വണ്ടിയിലിടം വന്നിരുന്നെന്ന്. എനിക്ക് അന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല ദേവൻ ഈ സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ പുറമെ പെരിഫറലായിട്ട് കാണുന്ന സന്തോഷത്തിനെക്കാട്ടിലുപരി നമ്മളുടെ ആ കൂട്ടായ്മയ്ക്ക് വ്യക്തികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ദേവൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഓരോരുത്തരും നമ്മളുടെ കുട്ടികൾ ആ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാവുന്നത്. ആ ഒരു അവസരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ മക്കളത് ഇന്ന സ്ഥലത്ത് ഗുരുവായൂരാണെങ്കിൽ നമുക്ക് അനുകൂലം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മൂർഖനാണെങ്കിലും ഈ കുഞ്ഞിനും പിന്നെ കാണിക്കാൻ പറ്റും. പത്തനംതിട്ട പോയ മിക്കവാറ് വരാൻ വഴിയില്ല. കാരണം അറിയാതെ സ്ഥലം അവന്റെ കാര്യം തന്നെ ഉറപ്പില്ല. അതിപ്പോ കാര്യമാകൊക്കെയെന്ന് പറയുന്നത് എന്തായാലും തല്ലുകൊള്ള പരിപാടിയാണ് നിൽക്കാൻ വഴിയില്ല. നേരത്തെ സ്കൂട്ടോ അവൻ മിക്കവാറും നിന്ദിച്ചു വരുന്നില്ല. ഞാൻ മണ്ണമാചാരെ നന്നായിട്ട് പഠിച്ചു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്ന കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഈ ഒരു കൂട്ടായ്മയുടെ വിജയം ഫിലിപ്പ് ജി വർഗീസ് സാറ് നമ്മുടെ സീനിയറായിട്ട് അല്ലെങ്കിൽ ഞങ്ങളിൽ കുറച്ചു പേരുടെ സീനിയറായിട്ട് ഇരുന്ന ഫിലിപ്പ് ജി വർഗീസ് സാറ് എന്താണോ ഈ വക്കീലന്മാരുടെ മേഖലയിലേക്ക് കാണിച്ചത് അത് ചെയ്യണം. അത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വക്കീലായിട്ട് ജീവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് തികച്ചും ഇമ്പോസിബിൾ എന്ന് നേരിടാണ്. അസാധ്യമായ ഒന്നിനെ നേരിടാണ് പ്രാക്ടീസ് ചെയ്ത്. പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് വരുമ്പോൾ ഒരു പക്ഷെ മറ്റൊരാൾക്കും നമ്മൾ സഹായിക്കാൻ പറ്റില്ല. ഒരു തരത്തിലൊരു ഫൈൻ പോലും നമുക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ നോക്കും ഇന്ന് ജുഡീഷ്യറിന്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ ഇന്നുള്ള മുൻസിപ്പൽ മജിസ്ട്രേറ്റുമാര് ദേവന്റെ കാര്യം ദേവ പ്രാക്ടീസ് എനിക്ക് പറഞ്ഞാൽ അറിയാം. അവര് പ്രാക്ടീസ് ഇല്ലാതെയാണെന്ന് ഇരിക്കുന്ന ആക്ഷേപമാണ് പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനെപ്പറ്റി ആരെയും പറയുന്നില്ല. എന്തേവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ ഇവർ ജുഡീഷ്യൽ ഓഫീസറാവണം ലൈഫ് സെക്യൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശേഷിയില്ലാത്തവർക്കോ അതിന്റെ സാഹചര്യം ഇല്ലാത്തവർക്ക് മാത്രമാണ്. അല്ലാതെ അതിന് താല്പര്യമില്ലാണല്ലോ. എനിക്ക് വളരെ വ്യക്തിപരമായ കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം വളരെ കൃത്യകതയാണ് അല്ലേ. ചെറിയ നമ്മളാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് പ്രാക്ടീസ് നടത്തുന്ന എല്ലാവരെയും നമുക്കറിയാം. ഇന്നിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ചെയ്യാനുണ്ട്. പ്രഭാകരന് ജോലി കിട്ടി പ്രഭാകരൻ പോകാൻ കാരണം പ്രഭാകരനോട് പ്രഭാകരന്റെ ജീവിത സാഹചര്യമായിരുന്നു. ശിവൻ
അത് ശരിയല്ല. ആ ഭാഗത്ത് അങ്ങനല്ല. അതുപോലെ നോക്ക്, നമ്മളെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് പൂക്കോട്ടിന്റെ സമയത്ത് നമുക്കറിയാം നടേശ് മനോഭം എങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയാൻ നടേശൻ പറയാനുണ്ട് കേസില്. അങ്ങനെയുള്ള നടേശൻ പ്രാക്ടീസിനെ സംബന്ധിച്ച് പ്രാക്ടീസിൽ വളരെ ഞാൻ മനസ്സിലാക്കുന്നു. നടേശൻ ആദ്യത്തെ സാഹചര്യത്തിൽ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. നടേശല്ലേ ആദ്യം തന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ലേ? പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വക്കീലന്മാരായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് ഫയൽസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നടേശനായിരുന്നു തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റു ഇപ്പോഴത്തെ സാഹചര്യത്തില് അജീനിക്ക് വരുന്നവരെ നരേന്ദ്രനറിയാം, വിപിനറിയാം, ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് വളരെ കുറവാണ്. എന്ത് കരുതി നമ്മളുടെ കൂട്ടായ്മയെ പുറകിലേക്ക് വലിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രശാന്തനല്ല ഭാരമേൽപ്പിക്കുന്ന അർത്ഥത്തില്, എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഇന്ന് നമ്മളെ വിദ്യ തരേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കേ സഹായിക്കാൻ പറ്റും, മറ്റൊരാൾക്കും അത് മനസ്സിലാക്കി സഹായിക്കാൻ പറ്റില്ല. കാരണം ശൈലിക്ക് ജോലി ചെയ്യുമ്പോൾ ശൈലിക്ക് കുഴപ്പമില്ല, അവൾ പ്രാക്ടീസ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു വന്നിരുന്നു. അത് കഴിഞ്ഞ് പി എസ് സി സൈഡിൽ കൂടെ പഠിച്ചു, ഇപ്പൊ ജോലിയായി, വളരെ നല്ല കാര്യം. അതുപോലെ തന്നെയാണ് ശ്രീധരൻ. ശ്രീധരനോട് പറഞ്ഞു, മോനടാ നീ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ താമസിക്കുന്നു സാർ. അവൻ പറഞ്ഞു, നമുക്കെല്ലാം പഠിക്കുന്നു. അവസാനം അവനും പി എസ് സി എഴുതി ജോലി. അപ്പോ നിങ്ങളുടെ വരുമാനമാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു സമാധാനം. നിങ്ങൾ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽപ്പെട്ട ഒരാളെ സഹായിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ശാരീരികാവസ്ഥ നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇന്നത്തെ സാമൂഹികാവസ്ഥ നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ മിക്കവരും 40 വയസ്സുമായി, 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ദേവൻ 25 എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് തുടങ്ങിയിട്ടാണ് എനിക്ക് സംശയമില്ല. അപ്പോ ഞാൻ പറഞ്ഞുതന്ന കാര്യം എന്തായാലും നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തി. നമ്മളുടെ കൂട്ടായ്മ ദയവായിട്ട് നിലനിർത്തുന്നത് ഈ ഒരു ആംഗിളിൽ കൂടി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അത് നല്ല കാര്യമാണ്. ഇപ്പൊ ഞാൻ ചാലക്കുടിയിലാണ് ഓഫീസറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്റെ സീനിയറായിട്ട് ഗിരിജാവലമ്മയ്ക്കിൽ സാറ് പ്രാക്ടീസ് എടുത്തേ അദ്ദേഹം ഞാൻ ജൂനിയർഷിപ്പ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി എന്നുള്ള വിശ്വാസം അങ്ങേറ്റുള്ളതുകൊണ്ട്, തെറ്റിദ്ധാരണ അങ്ങേറ്റുള്ളതുകൊണ്ട് അങ്ങേരുടെ ഓഫീസിൽ തന്നെ എന്നോട് ഇരുത്തി ആള് പറഞ്ഞു, നീ നോക്കിക്കോ, വാടകയും മറ്റുള്ള കാര്യങ്ങളൊന്നും തരണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പേര് കളയുന്നു അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ചെയ്തിട്ടുണ്ട്. നീ പോരെ കൂടെ വേറെ പേര് പോയിരുന്നു. അങ്ങനെ പ്രാക്ടീസ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. തുടക്കകാലമായിട്ടുണ്ട് ഉത്തരക്കും ഉപേന്ദ്രനും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടി. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തേണ്ടതെന്നാണ് ഞാനിപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അസുഖങ്ങളെ മെയിൻ നമുക്ക് നേരിടുന്നത് തനിച്ച് നേരിടുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലും കൂട്ടായ്മ വളരട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. സിനിമയ്ക്ക് ഇന്ന് ഞാനവിടെ കാണാറുണ്ട് തൃശ്ശൂർ വരുന്ന സമയത്ത്. പിന്നെ നമ്മുടെ സി ജി ചേച്ചി വരാത്തതാണ് ഇന്നത്തെ നഷ്ടം. ആള് ബാംഗ്ലൂർ പോയി എന്ന് പറയണു, അമ്മ മരിച്ചില്ല. പുള്ളിക്കാരി ഇപ്പോഴും അവിവാഹിതയാണെന്ന് തോന്നുന്നു അല്ലേ? ആള് അവിവാഹിതയായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ള നമ്മൾ അനീഷിനെ ചൈനയിലേക്ക് വിടുന്നു പറഞ്ഞ് പേപ്പറിലൊക്കെ ഫുൾ കവറായിട്ടുണ്ടായിരുന്നു. അല്ല, അതിനുശേഷം ചൈന പിരിച്ചിടുന്നു പറഞ്ഞിട്ട് ഇവൻ അവിടെ പോയിട്ട് കുത്തി തിരുമ്പുണ്ടായിരുന്നു. അങ്ങനെ ബൈജുനെ കാണാൻ കുറവായിരുന്നു. തൃശ്ശൂര് വന്നപ്പോൾ പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഷൈനെ കണ്ടു, ആശി ഞാനും വീട്ടിൽ പ്രാക്ടീസ് ചെയ്തു. ബിന്ദുവിനെ പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കണ്ടില്ല. സിന്ധുവിനെ പ്രാവശ്യം തൃശ്ശൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യാനായി കണ്ടിരുന്നു. പിന്നെ ഞാൻ ആകെ പോയിട്ടുള്ളത് നമ്മളുടെ ജിഷയുടെ അടുത്താണ്. ഒരു ദിവസം ജിഷയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ഉത്തരേനെ അമൃതയിൽ കാണിച്ച് തിരിച്ചു വരുന്ന വഴിക്ക്, ഉപേന്ദ്രനെ അമൃതയിൽ കാണിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് എടപ്പള്ളിയിൽ താമസിച്ചിരുന്ന ജിഷയുടെ വീട്ടിൽ കയറുണ്ടായി.
ജീസസ് വേർഡിൽ ഇരിക്കുന്നു, നന്നായിട്ട് വരുന്നു, പ്രാക്ടീസ് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. പിന്നെ ടിങ്കിളിനെ കണ്ടിട്ടില്ല, ടിങ്കിളിനെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ സന്തോഷത്തെ കല്യാണം അവന്റെ കല്യാണം കഴിഞ്ഞു, വളരെ നല്ലതായിരുന്നു. അവരും ഇതൊക്കെ അനുഭവിക്കട്ടെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.